അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله مولانا العظيم. أترعون عن ذكر الفاجر. أهدكوه حتى يعرفه الناس. أذكروه بما فيه حتى يحذره الناس. صدق رسول الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൈബത്ത് പരദൂഷണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദീനുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ നിയമം ചില രംഗങ്ങളിൽ, ചില അവസരങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ പറയാൻ അനുവദിച്ചിട്ടുണ്ട്. അത് ശറഈയായ മതപരമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ആയിരിക്കും. ഒരാളെ ഇകഴ്ത്താനോ താറടിക്കാനോ അവൻ്റെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കാനോ ഒരിക്കലും ദീനുൽ ഇസ്ലാം അനുവദിക്കുകയില്ല, അനുവദിച്ചിട്ടില്ല. എന്നാൽ അനിവാര്യമായ, വളരെ അത്യാവശ്യമായ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ വൈകല്യങ്ങൾ പുറത്തു പറയുന്നത് ദീൻ അനുവദിച്ചിട്ടുണ്ട്. ആറ് കാര്യങ്ങൾ, ആറ് അവസരങ്ങളിൽ ഗൈബത്ത് അനുവദിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞയാഴ്ച നിങ്ങളെ ഉണർത്തി. അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യമാണ്, മൂന്നും അതിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് പറയാനുള്ളത്. മൂന്നാമതായി ദീൻ പഠിപ്പിച്ച, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പുറത്തു പറയാൻ അനുവദിച്ച ഒരു സാഹചര്യം, അൽ ഇസ്തിഫ്താഉ, മതപരമായ വിധി അറിയാൻ വേണ്ടി ഒരു മുഫ്തിയുടെ മുമ്പിൽ, ഒരു പണ്ഡിതന്റെ മുന്നിൽ തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയേണ്ടി വരും. തന്നെ ഉപദ്രവിച്ചവരെ കുറിച്ച് പറയേണ്ടി വരും. തന്നെ ആക്രമിച്ചവരെ കുറിച്ച് പറയേണ്ടി വരും. അൽ ഇസ്തിഫ്താഉ, മതപരമായ വിധി അറിയാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ഗൈബത്ത് പറയേണ്ടതായിട്ട് വന്നാൽ അത് പറയാൻ ദീനുൽ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. കമായകൂലു, ഉദാഹരണം, ലിൽ മുഫ്തി, ഒരു മതപണ്ഡിതന്റെ മുമ്പാകെ, ഒരു ഫത്വ തരാൻ യോഗ്യനായ പണ്ഡിതന്റെ മുമ്പാകെ പറയുന്നത് പോലെ, ലലമനി അബി, എന്റെ പിതാവ് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, പിതാവിൽ നിന്ന് എനിക്ക് അനീതി വന്നിരിക്കുന്നു, ഔ അഖി, അല്ലെങ്കിൽ എന്റെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ അയൽക്കാരൻ എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന മുസ്ലിം സുഹൃത്ത് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, ഔ സൗജത്തി, എന്റെ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഭർത്താവിൽ നിന്ന് ഇങ്ങനെ ഒന്നുണ്ടായി, ഫകൈഫ ത്വരീഖീ ഫിൽ ഖലാസി, രക്ഷപ്പെടാൻ എന്താണ് മതപരമായിട്ടുള്ള മാർഗം, വിധി എന്ന് മുഫ്തിയോട് ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയാം. പറയാൻ പറ്റൂലെങ്കി ഇപ്പൊ എന്താ ചെയ്യാ, ബുദ്ധിമുട്ടാവുമല്ലോ. ഇതുപോലെ തന്നെ ഒരു കുടുംബ പ്രശ്നം കോംപ്രമൈസ് ആക്കുമ്പോൾ, മസ്ലഹത്ത് ചർച്ച നടക്കുമ്പോൾ, അവർ തമ്മിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി മധ്യസ്ഥന്മാർ വന്നെത്തിയാൽ, ഈ മധ്യസ്ഥന്മാരുടെ മുമ്പാകെ ഓരോ പക്ഷത്തിനും മറുപക്ഷത്തിന്റെ കുറ്റം പറയേണ്ടി വരും. കുടുംബ പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിണക്കങ്ങളാകട്ടെ,
ഇത് ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന ഒരു വേദി വരുമ്പോൾ ചർച്ചക്കെത്തിയ മാന്യന്മാരായ ആളുകളുടെ മുമ്പാകെ ഓരോ പക്ഷത്തിനും മറുപക്ഷത്തിന്റെ കുറ്റം പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പറയാം, മധ്യസ്ഥന്മാർക്ക് പറയിപ്പിക്കുകയുമാകാം, ഏ നീ മറുകക്ഷിയുടെ കുറ്റം പറയല്ലേ, അത് ദൈവത്തല്ലേ എന്ന് പറഞ്ഞ് മധ്യസ്ഥൻ തടയരുത്, പറയിപ്പിക്കണം. ഏതുപോലെ ഒരു ചോരക്കുരു വന്നാൽ അത് കുത്തിപ്പൊട്ടിച്ച് ചലവും ദുഷിച്ച രക്തവും നീക്കം ചെയ്ത് ശമനം വരുത്തുന്നത് പോലെ ഈ പിണക്കങ്ങൾ ഉള്ളിൽ കിടന്ന് തിങ്ങണ്ട, ഉള്ളിൽ കിടന്ന് നീറണ്ട, എല്ലാ പ്രശ്നങ്ങളും അതങ്ങ് പുറത്തേക്ക് കൊണ്ടുവരട്ടെ, എന്നിട്ടത് പറഞ്ഞു കൊണ്ട് പരിഹരിക്കപ്പെടട്ടെ. ഇവിടെയൊക്കെ ദീനുൽ ഇസ്ലാം കുറ്റം പറയാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? നന്നാക്കാൻ വേണ്ടിയാണ്, പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, മസ്ലഹത്തിന് വേണ്ടിയാണ്, ഖൈറിന് വേണ്ടിയാണ്. ഇസ്തിഫ്താഇന്റെ രംഗത്ത് മതപരമായ വിധിയറിയേണ്ട സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ അനുവാദമുണ്ടെങ്കിലും, ദീൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും, ഇവിടെ ഒരു സംഗതി നാം അറിയണം. വൽ അസ്ലമു, ഏറ്റവും ഉത്തമം, ഏറ്റവും സുരക്ഷിതം, അത്തഅരീദു, എന്നാലും മറച്ചു വെച്ച് സംസാരിക്കലാണ്, ആളെ പറയാതെ പ്രശ്നം പറയലാണ് ഉത്തമം. അനുവദനീയമാണെങ്കിൽ തന്നെയും അഫ്ലുണ്ടല്ലോ, ഏത് വസ്ത്രട്ടാലും അവിടത്ത് മറച്ചാൽ മതി, പക്ഷെ വെള്ള അഫ്ലലാണ്, കൂടുതൽ നല്ലതാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഉണ്ടല്ലോ, വിത്ര് നിസ്കരിക്കൽ അതിന്റെ അഖല്ല് ഒന്നാണ്, അതിന്റെ മുത്തവസ്സിത്ത് മൂന്നാണ്, അതിന്റെ ഏറ്റവും കൂടിയത് 11 റക്അത്താണ്. ഇതുപോലെ ഇത്തരം ഫത്വ ചോദിക്കുന്ന, നിയമം ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ ആളെയും കുറ്റവും പറയാമെങ്കിലും അനുവദനീയമാണെങ്കിലും, വൽ അസ്ലമു, ഏറ്റവും സുരക്ഷിതമായത്, ഏറ്റവും ഉത്തമമായത്, അത്തഅരീദു, മതപണ്ഡിതന്റെ മുമ്പിൽ, മുഫ്തിയുടെ മുമ്പിൽ ആളെ പറയാതെ വിഷയം സൂചിപ്പിക്കുക, അതാണ് സുരക്ഷ. ഒരു മകൻ ഉപ്പയെ കുറിച്ചൊരു പ്രശ്നം പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു എന്ന് വെക്കുക, ഉസ്താദേ എന്റെ ബാപ്പ എന്നോട് ഇങ്ങനെ നീതികേട് ചെയ്തു, ഇങ്ങനെ അക്രമം ചെയ്തു, എന്താണ് പരിഹാരം? ഈ ഫത്വ ചോദിച്ച മകൻ ഫത്വ ചോദിച്ച വിവരം പിതാവ് അറിഞ്ഞാൽ, എടോ നീ എന്നെ കുടുംബത്തിൽ നാറ്റിച്ചു, ഇനിയിപ്പോ അങ്ങാടിയിലും പള്ളിയിലും പട്ടക്കാരൻ മുന്നിലൊക്കെ നാറ്റിക്കാനുള്ള പുറപ്പാടാണോ? മതപരമായി ഒരു ഫത്വ ചോദിച്ച് സോൾവാക്കാൻ നിൽക്കുന്നത്, വെളുക്കാൻ നിൽക്കുന്നത് പാണ്ടാകുന്നു അല്ലേ? അതുകൊണ്ടാണ് വൽ അസ്ലമു, ഏറ്റവും സുരക്ഷിതമായത്, അത്തഅരീദു, എന്താണ്? ഗോപ്യമാക്കി ചോദിക്കുക. എങ്ങനെ എങ്ങനെ ചോദിക്കുക? മാ തഖൂലു ഫീ റജുലിൻ ളലമഹു അബൂഹു, ഉസ്താദേ ഒരു സംശയമുണ്ട്, ഒരു മോന്റെ സ്വത്ത് ബാപ്പ കട്ടു, അതിനെന്താണ് മതപരം? കൈ വെട്ടാൻ പറ്റുമോ? ബാപ്പ ആയതുകൊണ്ട് കൈ വെട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ശിക്ഷാ നടപടി? ഉദാഹരണം, ദിവന്റെ ബാപ്പയെ ദിവൻ പറയണ്ട, ഏ അതാരാന്ന് മൊഴിയേര് ചോദിക്കും വേണ്ട, കുമ്പസരിക്കാൻ അച്ഛന്റെ മുന്നിൽ വന്നപ്പോ എന്ത് സംഭവിച്ചു, എത്ര സംഭവിച്ചു, അങ്ങനെ ചോദിക്കേണ്ട കാര്യം പണ്ഡിതനുമില്ല. മാ തഖൂലു ഫീ റജുലിൻ, ഒരാളെ കുറിച്ച് എന്താണ് മതവിധി? ളലമഹു അബൂഹു, ആ ആളുടെ പിതാവ് അദ്ദേഹത്തെ ഉപദ്രവിച്ചിരിക്കുന്നു. അങ്ങനെ ഉപ്പയും മകനും തമ്മിലൊരു പ്രശ്നമുണ്ട് ഉസ്താദേ, അവിടെ എന്താണ് വിധി? ഇങ്ങനെ ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചാലും കാര്യം അവിടെ സോൾവ് ആകുമല്ലോ, ഫത്വ അവിടെ കിട്ടുമല്ലോ. എന്നാലും വലാകിനി തഈനു മുബാഹുൻ ബിഹാദൽ ഖദരി, ഇത്തരം പ്രശ്നങ്ങളിൽ, ഇത്തരം ഫത്വ ചോദിക്കുന്ന വേളകളിൽ ആളെ വ്യക്തമാക്കൽ അനുവദനീയം തന്നെയാണ്. ഇതിനെന്താ തെളിവ്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫത്വ ചോദിച്ച ചില സന്ദർഭങ്ങളിൽ സ്വഹാബികളും സ്വഹാബി വനിതകളും ആളെ പേര് വ്യക്തമാക്കിയപ്പോ, കുറ്റവാളിയെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ തടഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, ബുഖാരിയും മുസ്ലിമും ധരിച്ച ഹദീസ്, അൻ ഹിന്ദിൻ ബിൻതി ഉത്ബത്ത, ഉത്ബത്തിന്റെ പുത്രിയായ ഹിന്ദ് എന്നവർ കാലത്തിൽ നബി തങ്ങളോട് ചോദിച്ചു, ആരാ? അബൂ സുഫിയാന്റെ കെട്ടിയോളാ. അബൂ സുഫിയാൻ മക്കാ നേതാവായിരുന്നു, ബദറിനൊക്കെ ഇസ്ലാമിനെതിരിൽ നേതൃത്വം നൽകിയ ഖുറൈശി പ്രമുഖനാണ്. പിന്നെ അബൂ സുഫിയാൻ മുസ്ലിമായി റളിയല്ലാഹു അൻ സഹാബിയായി മാറി.
ഈ അബൂ സുഫിയാൻ മുസ്ലിമായതിന് ശേഷം അവരുടെ ഭാര്യയൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ അബൂ സുഫിയാന്റെ കെട്ടിയോള് ഹിന്ദു എന്നവർ നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, എന്റെ കെട്ടിയോന് അബൂ സുഫിയാൻ അറു പിശുക്കനാണ് നബിയേ. പിശുക്കത്തരം പുറത്തുള്ളവർക്ക് പിരിവ് കൊടുക്കുന്നിടത്ത് മാത്രല്ല, രോഗികളെ സഹായിക്കുന്നിടത്ത് മാത്രല്ല, ഈ കുടുംബത്തിൽ പോലും പിശുക്കത്തരമാണ്, അടുക്കളയുടെ കേസിൽ പോലും പിശുക്കത്തരമാണ്. ഏയ്, ഒരു ചാളയും ചോറും പോലും മേടിച്ചു തരൂല എന്ന് പറഞ്ഞതുപോലെ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടതൊന്നും എന്റെ ഭർത്താവായ അബൂ സുഫിയാൻ വകവച്ച് തരുന്നില്ല, സാമ്പത്തികമായി ചിലവ് ചെയ്യുന്നില്ല, അത്രയും വലിയ പിശുക്കനാണ് എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ. അതുകൊണ്ട് നബിയെ, അയാൾ അറിയാതെ അയാളെ പോക്കറ്റിൽ നിന്ന് എനിക്ക് മോഷണം നടത്താൻ പറ്റുമോ? ഇതാണ് ഫത്വ. അയാൾ അറിയാതെ എനിക്ക് എന്റെ ആവശ്യത്തിനുള്ളത് മോഷ്ടിക്കാൻ പറ്റുമോ നബിയേ? ഈ ചോദ്യം ചോദിച്ചപ്പോ നബി പറഞ്ഞത്, അടിച്ചുപൊളിക്കുള്ള കാശൊന്നും എടുക്കാൻ പാടില്ല, വിലസാനുള്ള കാശൊന്നും എടുക്കാൻ പാടില്ല, കല്യാണത്തിനും സൽക്കാരത്തിനും പോകാനുള്ള കാശൊന്നും എടുക്കാൻ പാടില്ല. നിനക്കും നിന്റെ മക്കൾക്കും അനിവാര്യമായത് അത്യാവശ്യമായത് മര്യാദക്ക് തരുന്നില്ലെങ്കിൽ നീ മോഷ്ടിച്ചോ, ബിൽ മഅറൂഫ് നല്ല നിലക്കിട്ടോ, പരിധി അവിടെ വിടാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. പിശുക്കന്മാരുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, പോക്കറ്റ് ചോർന്നു പോയാൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അത് പുറത്തു ഞങ്ങൾ വഴന്നു പറയും, കാരണം നിങ്ങളെ പിടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇത് ദീനിന്റെ നിയമമാണ്, അതുകൊണ്ട് മര്യാദക്ക് ചെലവ് ചെയ്തോ, അങ്ങനെ ഒരു മോഷണത്തിനുള്ള അവസ്ഥ ഉണ്ടാക്കണ്ട, അതാണ് പറയാനുള്ളത്. അപ്പോ ഈ ഹിന്ദെന്ന പെണ്ണ് തിരു മുന്നിൽ വന്ന് തങ്ങളോട് ചോദിച്ചപ്പോ ഏ കെട്ടിയവനെ കുറിച്ച് ഗൈബത്ത് പറയേ എന്ന് പറഞ്ഞ് ലം യസ്ജുർഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഹിന്ദെന്ന പെണ്ണിനെ തടഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനുള്ള മതവിധി പറഞ്ഞു കൊടുത്തു. ഇത് കാന ഖസ്ദുഹൽ ഇസ്തിഫ്താ, ആ പെണ്ണിന്റെ ലക്ഷ്യം ഭർത്താവിനെ താറടിക്കലല്ല, ഭർത്താവിനെ നിന്ദിക്കലല്ല, ഭർത്താവിനെ ബഹുജന സമക്ഷം കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കലല്ല, പിന്നെന്തായിരുന്നു ആ പെണ്ണിന്റെ ലക്ഷ്യം? ഈ കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് ദീനിയായിട്ടൊരു മതവിധി കിട്ടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് മനസ്സിലാക്കിയ നബി തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഫ്താ മതപരമായി നിയമം ചോദിക്കുമ്പോ പണ്ഡിതന്റെ മുമ്പാകെ, മുഫ്തിയുടെ മുമ്പാകെ അയൽക്കാരെ കുറ്റം പറയേണ്ടി വരും, രക്തബന്ധുക്കളെ കുറ്റം പറയേണ്ടി വരും, ഭാര്യയെ കുറിച്ച് പറയേണ്ടി വരും, ചേട്ടനനിയന്മാരെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ അനിവാര്യമായി വന്നാൽ അത് ദീൻ അനുവദിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം, തഹദീറുൽ മുസ്ലിമി മിന ശരി. ഇതൊരു വലിയ മേഖലയാണ്. ഒരു മുസ്ലിമിന് അപകടം വരുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക, ഒരു മുസ്ലിം ഒരു കുഴിയിൽ പോയി വീഴാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ അവന് കാലേ കൂട്ടി അതിന് ഡയറക്ഷൻ കൊടുക്കുക, താക്കീത് കൊടുക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക. കുഴി കുഴിച്ചത് ചിലപ്പോ ഒരു അദ്രഹമാനായിരിക്കും, അല്ലെങ്കിൽ ഒരു മമ്മദായിരിക്കും, അല്ലെങ്കിൽ ഒരു പോക്കരായിരിക്കും. ഡോ പോക്കര കുഴി ഉണ്ട് അവിടെ, അതിൽ പോയി വീഴണ്ട, അവൻ കുഴി കുഴിക്കുന്ന ടൈപ്പാണ് പോക്കര്, പറയേണ്ടി വരും. തഹദീറുൽ മുസ്ലിമി മിന ശരി, ഒരു സത്യവിശ്വാസിയെ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കുന്ന രംഗങ്ങളിൽ, അവസരങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റം പറയൽ അനുവദനീയമാകും. ആ ആള് ചതിയനാണ്, ആ കച്ചവടക്കാരൻ പറ്റിക്കുന്ന ആളാണ്, അങ്ങനെ ഈ പറ്റിക്കുന്ന കച്ചവടക്കാരന്റെ മുന്നിൽ അല്ലെങ്കിൽ ചതിയന്റെ മുന്നിൽ ഒരു മുസ്ലിം ചെന്നുപെടാൻ സാധ്യത കാണുമ്പോൾ അവനെ ഉണർത്തുക. ഉണർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണ്ട, എന്താ പോണ്ട, എന്തുകൊണ്ട് പോവണ്ട, അപ്പൊ പറഞ്ഞു കൊടുക്കുക, അവൻ ആള് ശരിയല്ല, കുറ്റം പറയേണ്ടി വരും. ഇതുപോലെ തന്നെ വ്യാജ ചരക്കുകൾ ഒറിജിനൽ എന്ന് പറഞ്ഞ് വിൽക്കുന്ന കച്ചവടക്കാർ, അങ്ങോട്ട് നമ്മൾ അറിയുന്ന വേണ്ടപ്പെട്ട ആളുകൾ പോകുമ്പോ തടയ. ഇതുപോലെ ഒരു മുബുത്തദി ആയ പണ്ഡിതൻ, പുത്തൻവാദിയായ പണ്ഡിതൻ പ്രമാണങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന, ഫത്വ കൊടുക്കുന്ന പണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡിതനിൽ നിന്ന് പൊതുജനങ്ങളെ, സാധാരണക്കാരെ തടഞ്ഞു വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുറ്റം പറയേണ്ടി വരും.
എല്ലാ വഴലും സാധാരണക്കാര് കേട്ടാ അപകടം ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാം കേൾക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ചിന്തിക്കുക, എല്ലാ വശവും പഠിക്കുക, ഒരു ഭാഗത്ത് മാത്രം തലച്ചോറ് പണയം വെക്കാതെ, അത് കുഴപ്പമൊന്നുമില്ല. പരിമിതമായ അറിവുള്ളവർ വാചാലന്മാരുടെ അതിബുദ്ധിമാന്മാരുടെ മുന്നിൽ ചെന്നുപെട്ടാൽ, യുക്തിസഹജമായി സംസാരിക്കുന്നവരുടെ മുന്നിൽ പെട്ടാൽ ചിലപ്പോ ഈമാൻ പോകും അല്ലേ. ചേകന്നൂർ മൗലവി അയാൾ ബുദ്ധി മാത്രം ഉപയോഗിച്ച് ഇസ്ലാമിനെ വിലയിരുത്തിയേ പറ്റൂല, അങ്ങനെ പറ്റൂല. ബുദ്ധി ഉപയോഗപ്പെടുത്തണം, ചിന്തിക്കേണ്ടടുത്ത് ചിന്തിക്കണം, പലതും നമ്മൾ അനുസരിക്കുകയാണ് വേണ്ടത്. അനുസരിക്കുന്നിടത്ത് ബുദ്ധിയാണ് പണയം വെക്കേണ്ടി വരും. എന്തേ ഇപ്പൊ ലുഹുറുണ്ട് നാലാക്കി, ചൂടൊക്കെ ഉണ്ടാവുമ്പോ സുബയ്യാ നല്ല തണുപ്പുള്ള നേരത്തെ അത് നാലും, ഈ ലുഹുറ് രണ്ടും ആക്കി കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. പറഞ്ഞതാണ് കേൾക്കുക, അവിടെ യുക്തി ഒന്നും പറ്റൂല, ചോദ്യം ചെയ്യാൻ പറ്റില്ല, പറഞ്ഞതാണ് കേട്ടോളുക. ഇതാണ് മുഅ്മിനിന്റെ അനുസരണ, അതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തിയെ ഒരു വിപത്തിൽ നിന്ന് തടയാൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ, അവിടെ ഒരു മുബുത്തദിയായ ആള്, ഒരു പുത്തൻവാദിയായ ആള്, ആ ആളിൽ നിന്ന് ബഹുജനങ്ങളെ തടയാൻ വേണ്ടി പറയാതേ ആ പണ്ഡിതൻ ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇന്ന വാദങ്ങൾ, ഇന്ന തെറ്റായ വീക്ഷണങ്ങൾ, ഇന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈമാൻ ഫസാദാകും, അങ്ങോട്ട് പോകരുത്, പറയേണ്ടി വരും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് സത്യസന്ധമായി മാത്രം പറയാം, കൂട്ടി പറയാൻ പാടില്ല. അങ്ങേര പാർട്ടിയിൽ നിന്ന് ആളുകൾ രാജിവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, അങ്ങോട്ട് നോണ പ്രചരിപ്പിക്കല്ലേ. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി കേട്ടിട്ടില്ലേ, അദ്ദേഹത്തെ പ്രവാചകനായിട്ട് വിലയിരുത്ത ചില ആളുകൾ, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന വ്യക്തി നബിയാണെന്ന് വാദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഖാദിയാനികൾ കാഫിറാണ്, അവര് തർക്കമില്ല. അപ്പൊ മുസ്ലിമീങ്ങളിൽ ഒരുപാട് പാർട്ടിക്കാരുണ്ട്, അവരൊന്നും കാഫിറാന്ന് നമുക്ക് പറയാൻ പാടില്ല, അവരൊക്കെ മുസ്ലിമീങ്ങളാ. ഏതുപോലെ അന്തരിച്ച നാട്ടിക മൂസ മൗലവി രസകരമായി പറയാറുണ്ട്, ഏയ് ഇന്ന പാർട്ടിക്കാര് അവര് അള്ളാന്റെ ഔലിയാക്കളെ ചോദ്യം ചെയ്യുന്ന പാർട്ടിയല്ലേ, അതുപോലെ സഹാബത്ത് പഠിപ്പിച്ച പല കാര്യങ്ങളും, തറാവി 20 അടക്കമുള്ള സംഗതികൾ, ഖുത്ബ അറബി അടക്കമുള്ള സംഗതികൾ, ഇതൊക്കെ ദുർവ്യാഖ്യാനിച്ച് കൊളാക്കിയ ടീമല്ലേ, അതുകൊണ്ട് അവര് മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളാണ്. ഏതുപോലെ പല്ലെല്ലാം പല്ലാണല്ലോ, പക്ഷെ കൊന്ത്രംപല്ലും പല്ലാണ്, കൊന്ത്രംപല്ലും പല്ലല്ലാതിരിക്കുമല്ലോ. ഇതുപോലെ ഇവർ കൊന്ത്രം മുസ്ലിമീങ്ങളാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിമാണ്, നമുക്ക് ഇസ്ലാമത്തിന്ന് ഔട്ടാക്കാൻ വകുപ്പൊന്നുമില്ല. പല്ല് ഏത് തരം വളഞ്ഞ പല്ലും കൊന്ത്രം പല്ലും പല്ലെന്നെയാണ്. ഇതുപോലെ വിഘടിച്ച് മുഖ്യധാരയിൽ നിന്ന് വിഘടിച്ച കൊന്ത്രം മുസ്ലിമീങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം, മുബുത്തദീങ്ങൾ എന്ന് വിളിക്കാം, എന്നല്ലാതെ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഔട്ടാണ്, അതിലൊരു തർക്കമില്ല. ഖാദിയാനി പാർട്ടിക്കാർ ഔട്ടാണ്, അവര് മുഹമ്മദ് നബിക്ക് ശേഷം നബി വന്നു എന്ന് വാദിച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് മുസ്ലിം സഹോദരന്മാരെ അകറ്റണം. ഉള്ളത് പറഞ്ഞാ പോരെ, ഒരു വലിയൊരു വലിയ മൊയ്ലിയര് വഴുതറിഞ്ഞു, ഈ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയപ്പെടുന്ന ആള് ടോയ്ലറ്റിൽ വെച്ചാണ് മരിച്ചത്, വായിലൂടെ മലം വന്നാണ് മരിച്ചത് എന്ന് വഴുതു പറഞ്ഞു. ആ കേരളത്തിൽ ഉണ്ടായതാണ്. അപ്പൊ ഉസ്താദ് ഇതിന് എവിടെ തെളിവ്? അങ്ങനെ സംഭവം ഉണ്ടോ? എടോ അങ്ങനെ പറയണം, അങ്ങനെയൊന്നുമില്ലെങ്കിലും അങ്ങനെ പറയണം. ആളുകൾ അല അവരെ വലയെ പോയി കുടുങ്ങാൻ പാടില്ല. ദീന് പ്രചരിപ്പിക്കുന്നിടത്ത് എന്തിനാ കളവ്? അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്നിടത്ത് എന്തിനാ പച്ച നുണ? ഇതൊക്കെ സംഘടനക്കാരുടെ വകയാണ്. ഏത് വലിയ കൊല കൊമ്പൻ മൂല്യരാണെങ്കിലും ഈ പണി ദീനല്ല, ഒരു തർക്കമില്ല. സത്യം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് ചെയ്തോളൂ, എന്തിനാ നുണ പറയണത്? അതുകൊണ്ട് മുബുത്തദി ആയ ആളാണെങ്കിലും വിദഴി കക്ഷികളാണെങ്കിലും എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇല്ലാത്തത് കേറ്റിക്കൂട്ടി വിമർശിക്കാൻ പാടില്ല. സത്യസന്ധമായി ഉള്ള കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാം. ഇത് തന്നെ ഏത് നിയ്യത്തിൽ, ഇവിടെ നിയ്യത്ത് വഴക്കാൻ പാടില്ല. ഒരു മുസ്ലിം സഹോദരനും കുഴപ്പത്തിൽ വീഴരുത്, നാശത്തിൽ പതിക്കരുത്, അപകടത്തിൽ ചെന്ന് വീഴരുത് എന്ന നിയ്യത്തായിരിക്കണം ഈ പറച്ചിലിന്റെ പിന്നിലുള്ള നിയ്യത്ത്. ഒരു മുബുത്തദീനെ കുറ്റം പറയുന്നു, ഒരു ചതിയനെ കുറ്റം പറയുന്നു, ഒരു പറ്റിക്കുന്ന കച്ചവടക്കാരനെ കുറ്റം പറയുന്നു, അപ്പോൾ നിയ്യത്ത് എന്താകണം? ആ ആളെ ഇകഴ്ത്തണമെന്ന നിയ്യത്ത് പറ്റൂല. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി, ഒരു നിരപരാധി ഇവന്റെ കുഴിയിൽ കെണിയിൽ പെടരുത് എന്ന നിയ്യത്ത് മാത്രം കൽബിലുണ്ടായി പറഞ്ഞാലാണ് ഇത് അനുവദനീയമുള്ളൂ. കാരണം ഇത് ഡെയിഞ്ചർ മേഖലയാണ്. വസാലിക മൗദിഉൽ ഗുറൂർ, ഇമാം വസാലി പറയുന്നുണ്ട്, വസാലിക ഇത് ഏത്
ഏത് ചതിയന്മാരെ പറ്റിക്കുന്ന ആളുകളെ മുബത്തദീങ്ങളെ കുറ്റം പറയുന്ന രംഗമുണ്ടല്ലോ, അത് മൗദിഉൽ ഖുറൂർ, അത് കാല് വഴുതി വീഴുന്ന സ്ലിപ്പായി പോകുന്ന മേഖലയാണ്, അപകട ഡേഞ്ചർ മേഖലയാണിത്. എന്തുകൊണ്ട് ഇത് ഖദ് യകൂനുൽ ഹസദു ഹുവൽ ബാഇസു, പലപ്പോഴും സത്യസന്ധമായ നിയത്താവൂല, ആളുകൾ രക്ഷപ്പെടട്ടെ എന്നുള്ള നിയത്താവൂല, അസൂയായിരിക്കും, അല്ലെങ്കിൽ വിദ്വേഷമായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ പകയായിരിക്കും. ആ കച്ചവടക്കാരനോട് എനിക്ക് അസൂയാണ്, അയാൾ കുറച്ച് പറ്റിക്കലിന്റെ ആളുമാണ്, എന്നാ പിന്നാണ് കൊടുക്കുക അങ്ങോട്ട് എന്റെ രോഷത്തിന്, ഞാൻ എനിക്കങ്ങേരോട് അസൂയാണല്ലോ, അത് വെച്ചിട്ട് അങ്ങോട്ട് എന്താകുക പ്രചരിപ്പിക്കുക, ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്. ഒരു മുബത്തദി ആയ പണ്ഡിതണ്ട്, അങ്ങേരോട് എനിക്ക് ഭയങ്കര ദേഷ്യ, എന്തോ വ്യക്തിപരമായ വെറുപ്പ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങേരെ പരമാവധി ഗീബത്ത് പറഞ്ഞാൽ ഹറാമാണ് ആ ഗീബത്ത് പറയൽ. എന്റെ ലക്ഷ്യം എന്താകണം, എന്റെ ലക്ഷ്യം എന്താകണം, ഇദ്ദേഹത്തിന്റെ ശെറിൽ സാധാരണക്കാർ പാവങ്ങൾ വീഴരുത് എന്ന നിയ്യത്ത് മാത്രം, അതിനപ്പുറത്ത് ശിർക്ക് വരാൻ പാടില്ല. ഇപ്പൊ ഗീബത്ത് പറയുന്നിടത്തും നീയത്ത് നന്നാകണേ, ഗീബത്ത് പറയുന്നിടത്തും അത് അനുവദിച്ചേടത്തും നീയത്ത് നന്നാകണം. അങ്ങനെ ഇബാദത്തിന് പോലും പലപ്പോഴും അസൂയയും ദേഷ്യവും കാരണവും, അസൂയ കാരണം ദേഷ്യം കാരണം സൽക്കർമ്മം ചെയ്യുന്ന ആളുണ്ട്, അസൂയ കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന പാർട്ടിയില്ലേ, അതെങ്ങനെ, എനിക്കൊരാളെ കണ്ടുകൂടാ അരച്ചാ ഞാൻ കുടിക്കുക അത്ര ദേഷ്യ, ഈ ആളുടെ ശത്രുവിനോട് എനിക്കൊരു സ്നേഹം, ശത്രുവിന്റെ ശത്രു മിത്രം അങ്ങനെ ഉണ്ടല്ലോ ഒരു കാഴ്ചപ്പാട്, എനിക്കൊരാളെ കണ്ടുകൂടാ അവന്റെ ബദ്ധവൈരിയെ, അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം, അതുകൊണ്ട് അവന്റെ ശത്രുവിനെ ഞാൻ സഹായിക്കുന്നു, സഹകരിക്കുന്നു, അവന് സംഭാവന നൽകുന്നു, അവന് ദാനധർമ്മം ചെയ്യുന്നു, ഇതൊക്കെ നല്ല, പക്ഷെ ഇതെന്തിന്റെ ലക്ഷ്യം എന്താ, ഇവന്റെ ശത്രുവുള്ള അവനെ അവനെ തകർക്ക, ഇവനെ കൊണ്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവന് കരുത്തു കൊടുക്കാൻ ഇതിന് കൂലിയെ കിട്ടും.